Hi everyone, welcome back to my channel, Legis Food Art. Now, we have a gap in the corona videos. Vada Pav last time kaanichu inim idum Mumbai da oru famous sanana Mumbai mathralla north Indians ella north side lum kittuna oru snack aanu dahi balle ennacha dahi vada aanu to avaru north il angane parayunu dahi balle nu south il aavumba adu dahi vada thairu vada adanne appo nammal undakumbam tamil nadu lokku adu ulnu vada illa enna nadakkuru hall undaki undakka പക്ഷേ നോർത്തിൽ ദഹിബല്ലെ ഒരു ജസ്റ്റ് ബോള് പോലെ ഉണ്ടാക്കുക പക്ഷേ സെയിം തന്നെ ഉഴുന്നാട്ടിയിട്ടുള്ള സെയിം സാധനം അപ്പം അതിൻ്റെ റെസിപ്പിയാണ് തൈരിലിട്ടിട്ട് കുറച്ച് മധുരം ഉണ്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് സ്വീറ്റ് ഇഷ്ടമല്ലെങ്കിൽ ഷുഗർ ഒഴിവാക്കാം പക്ഷേ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അതും പിന്നെ രണ്ട് ചട്നിയും ഒരു ഇംലി ചട്നിയും ഒരു ഗ്രീൻ ചട്നി പുതിന മല്ലിയിലേൻ്റെ പുതിനയല്ല മല്ലിയില ഇട്ടിട്ട് അപ്പം അത് നല്ല ടേസ്റ്റാണ് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിക്കാം നെക്സ്റ്റ് ടൈം എനിക്ക് കാണിക്കാൻ പറ്റില്ല കുറച്ച് ഞാൻ പറഞ്ഞുള്ള നാട്ടിൽ പോവാ അപ്പം അതിനുള്ള ടൈമില്ല കാണിക്കാനുള്ള അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഭയങ്കര എളുപ്പമാണ് ഉഴുന്നുവട തന്നെ ആ സെയിം സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഉഴുന്നുവട ഉണ്ടാക്കാം നല്ല ഇപ്പം ഞാൻ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഫ്ലഫി ഉഴുന്നുവട കിട്ടും ഹോളിട്ടിട്ട് ഞാനിപ്പം ഹോളിടാതെ തൈര് ഇപ്പം ദഹി വടക്ക് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് തൈരിലിട്ടിട്ടാണ് നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക മുംബൈ കപ്പിന ദഹി വട അല്ല ദഹി ബല്ലേ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ബോംബെയിൽ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ബോംബെ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ നോർത്തിൽ എല്ലാ സൈഡിലും ഉണ്ട് ഡൽഹി എല്ലായിടത്തും നല്ല ടേസ്റ്റാണത് എന്തായാലും ഉണ്ടാക്കി നോക്കണം എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം ആൻഡ് പ്ലീസ് ഡു വാച്ച് മൈ ചാനൽ സപ്പോർട്ട് മീ ഇനി അടുത്തൊരു മുംബൈ റെസിപ്പി തന്നെയായിട്ട് വരാം അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വരാം ഓക്കെ ബൈ ടേക്ക് കെയർ എല്ലാവരും സൂക്ഷിച്ച് ഇരിക്കുക ഒരുപാട് കേസസ് കൂടുന്നുണ്ട് കൊറോണേൻ്റെ ഇവിടെയും അങ്ങനെ തന്നെ ഇവിടെ ടെസ്റ്റിംഗ് ഒക്കെ നിർത്തി നാട്ടിൽ ഒരുപാട് കൂടുന്നുണ്ട് ഇവിടെ അതല്ലാതെ തന്നെ ഒരുപാട് മരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പരിചയമുള്ളവരുടെ അപ്പം വല്ലാത്തൊരു എന്താ പറയുക മനസ്സിനൊരു ഒരു ഹെവി ഫീലിങ് ഇപ്പം ഓക്കെ അപ്പം അതുകൊണ്ടൊക്കെ കൂടെ വീഡിയോ ഒന്ന് എടുക്കാൻ തന്നെ തോന്നാറില്ല അപ്പം എല്ലാവരും എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക സേഫായിട്ട് വീട്ടിലിരിക്കുക ഓക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഓക്കെ ബൈ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നമ്മുടെ ദഹി ബല്ലേ ഓക്കെ ദഹി ബല്ല അല്ലെങ്കിൽ ദഹി വട അല്ലേ തൈര് വട ആക്ച്വലി തൈര് വട എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യൻ സൈഡിലെത്തിയ അത് ഒരു കുറച്ച് വ്യത്യാസമുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ബോംബെ സ്റ്റൈൽ വെച്ചാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കൂടുതൽ നോർത്ത് ഈസ്റ്റ് ആയാലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടേതായിട്ടുള്ള പല വ്യത്യാസങ്ങളും ഇതിൽ വരുത്താം അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ബോംബെ സ്റ്റൈലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉറുദാലുണ്ടല്ലോ നമ്മുടെ ഉഴുന്ന് അത് മുഴുവനായിട്ടുള്ളത് എടുക്കാൻ നല്ലത് കേട്ടോ നമ്മൾ വട ഉണ്ടാക്കുമ്പോഴൊക്കെ മെതുവടയല്ലേ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പം മുറിഞ്ഞ് ഹാഫായിട്ടുള്ള ഉഴുന്നല്ലാണ്ട് ഫുൾ ഉഴുന്നാണ് എപ്പോഴും നല്ലത് അത് ഒരു കപ്പ് ഒരു ഫുൾ കപ്പ് ഞാൻ കേക്കിനൊക്കെ മെഷർ ചെയ്യുന്ന കപ്പുണ്ടല്ലോ ഈ ഒരു കപ്പിൽ ഫുള്ള് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് അതൊരു 4 hours വെള്ളത്തിലിട്ടു 4 hoursൻ്റെ ആവശ്യമില്ല 2 hours ഇട്ടാലും മതി കേട്ടോ ഉഴുന്ന് പെട്ടെന്ന് തന്നെ കുതിർന്നോളൂ എന്നിട്ട് ഞാൻ വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇത് മിക്സിയിൽ അടിക്കുമ്പോൾ നല്ലോണം ചൂടാവും അപ്പം കുറച്ച് തണുത്ത വെള്ളത്തിൽ വെച്ചാൽ അത്രയും നല്ലത് ഓക്കെ കഴുകി വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചു ഒരു 4 hours കേട്ടോ 4 or 6 hours എത്രയാണെങ്കിലും വയ്ക്കാം എന്നിട്ടിത് നമുക്ക് ഉഴുന്ന് വടക്കി അരക്കില്ലേ അതേപോലെ തന്നെ ഇത് അരച്ചെടുക്കണം മിക്സീൻ്റെ വലിയ ജാറിലാണ് കേട്ടോ ചെറിയ ജാറിലല്ല കുറച്ചേശം ഇട്ടിട്ട് വലിയ ജാറിൽ അപ്പോൾ അത് നല്ല പഫിനെസ് ആയിട്ട് വരണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് വലിയ ജാറെടുത്തത് ഓക്കെ കുറച്ചേശം ഇട്ടിട്ട് എന്നിട്ട് ഇത് അരച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക എന്ന് വെച്ചാൽ ചൂടോ മിക്സിയിൽ ചിലപ്പോൾ അടിക്കുമ്പോൾ ഇത് ചൂടാവും ഇപ്പോൾ തണുത്ത വെള്ളത്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല ചൂടാവും അപ്പം അരച്ചതിന് ശേഷം ചിലൊരു 1 hour 2 hour ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുക ഓക്കെ ഞാൻ ഈ ഉഴുന്ന് കുറച്ചേശമായിട്ട് അരക്കുന്നുള്ളൂ വെള്ളം തീരെ ചേർക്കരുത് കേട്ടോ ഉഴുന്ന് വടയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ വെള്ളം വെച്ച് അരക്കരുത് നമ്മൾക്ക് അങ്ങനെ ഒരു ഇതുള്ള വേണ്ടത് അത്ര ഇടുന്നുള്ളൂ അത്ര ഇടുന്നില്ല
ജസ്റ്റ് അതിൻ്റെ ആ ബ്ലേഡില്ലേ അത് കവർ ചെയ്യുന്ന പോലെ. ഓക്കെ, അങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണം. കുറച്ച് നേരം അടിക്കുമ്പം ഇതിങ്ങനെ പിന്നെ ബ്ലേഡ് മാത്രം തിരിയുന്ന പോലെ തോന്നിട്ടോ. അപ്പം ഓഫാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കണം. സ്പാച്ചില ഉണ്ടെങ്കിൽ അതായാലും മതി, അല്ല കൈ വെച്ചിട്ട് നടുക്കോട്ടാക്കിയിട്ട് പിന്നെയും പിന്നെയും അടിക്കണം കേട്ടോ. തീരെ അങ്ങ് അടിയാണ്ടാവുമ്പോൾ ഒരു ചെറിയ സ്പൂൺ വേണമെങ്കിൽ ഈ തണുത്ത വെള്ളം ഉണ്ടല്ലോ ആ തണുത്ത വെള്ളം തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കുക, ഒരു ചെറിയ സ്പൂണേ. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് അരച്ചത് ഇതിലൊഴിച്ചു കണ്ടോ, അങ്ങനെ തിക്കായിട്ട് ഈ ബൗളിൽ, ഒരു വലിയ ബൗളിൽ കേട്ടോ, എന്ന് വെച്ചാൽ കൈകൊണ്ട് ഇനി അടിക്കണം. ഇപ്പം രണ്ടാമത് അടിച്ചതാണ്. ആ ഒരു ഐസ് വാട്ടറിൽ നിന്ന് ഒരു സ്പൂണോളം, ഒന്ന് ഒന്നര സ്പൂണെങ്കിലും ഒഴിച്ചിട്ടാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. അതിൽ ഈ ആദ്യം അടിച്ചതിലും ഒരു ഒന്ന് ഒരു സ്പൂണാട്ടോ, തീരെ കുറച്ച്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഒഴിച്ചൊഴിച്ച് ഒരേ പ്രാവശ്യം, ഇപ്പം ഇത് അടിക്കുമ്പം ഒരു 4-5 times ഞാനത് തുറന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ മാടി കൊടുക്കൂലേ, നമ്മൾ അങ്ങനെ ആക്കണം കേട്ടോ. ഇങ്ങനെ തിക്കായിരിക്കണം കണ്ടോ, അങ്ങനെ ഇരിക്കണേ. മാവ് ഉണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ ഞാൻ എടുത്തിട്ട് അരച്ചെടുക്കുക ഉണ്ടോ, അങ്ങനെ ഇരിക്കുന്നേ. ഓക്കെ, ഇനി ഇത് നമ്മൾ കൈ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കൈ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കഴക്കും കുറേ നേരം എക്സസൈസാണ്, അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടായാലും മരത്തിൻ്റെ സ്പാച്ചിൽ വെച്ചിട്ട് ഒരേ സൈഡിലോട്ട് തിരിച്ചിങ്ങോട്ട് അടിക്കരുത്. ഒരു മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സൈഡിലോട്ടേ മിക്സ് ചെയ്യുക, എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എയർ നിറക്കലാണ് കേട്ടോ. ഉഴുന്ന് എന്തായാലും ഫെർമൻ്റായിട്ട് അരയ്ക്കുന്നത്, അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എയർ നിറക്കണം. നല്ല സ്മൂത്തായിട്ടുള്ള നല്ല പഫി ആയിട്ട് ഇത് പൊന്തി വരും. കൈകൊണ്ട് ഇങ്ങനെ ഒരു 5-10 minutes എങ്കിലും അടിച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കാൻ പറ്റില്ല, കൈ കഴിക്കും. ഓക്കെ, അപ്പോൾ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ വന്ന ഇങ്ങോട്ട് അടിക്കുമ്പോൾ വന്ന എയറെല്ലാം പൊട്ടിപ്പോവും, അതുകൊണ്ടാണ് തിരിച്ച് ചെയ്യരുതെന്ന് പറഞ്ഞത്. ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യരുത്, ക്ലോക്ക് വൈസ് ചെയ്യാന്ന് വെച്ചാൽ നല്ലോണം ഇങ്ങനെ പൊന്തി വരും, നമുക്ക് ഫീൽ ചെയ്യാതെ കണ്ടോ, ലൈറ്റായിട്ട് ഫ്ലഫി ആയിട്ട് വരും. ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടേ നല്ലോണം ഒരു 5-10 minutes അടിച്ചതിന് ശേഷം കേട്ടോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് നോക്കിയാൽ വേണ്ട പൊന്തിക്കെടുക്കുന്നുണ്ടോ, താഴോട്ട് പോകുന്നില്ല, മുകളിൽ പൊന്തിക്കെടുക്കും. അപ്പം നമ്മൾ നല്ലോണം ഉഴുന്ന് നല്ലോണം അടിച്ചത് ശരിയായിട്ടുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല, അതിന് ശേഷം നമുക്ക് ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ അടിക്കാം കേട്ടോ. ഞാൻ കുറച്ച് നേരം അടിച്ചു, ഇനി കുറച്ച് ഉപ്പിടണം കേട്ടോ പാകത്തിന്. ഉപ്പൊക്കെ പാകാൻ നോക്കുക, എന്നിട്ടൊരു 10 minutes നമുക്കിത് അടച്ച് വെക്കാം, റെസ്റ്റ് ചെയ്യാൻ കേട്ടോ. വെക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ വറക്കാം, പക്ഷെ എപ്പോഴും ഇത് അടിച്ച് കഴിഞ്ഞിട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ ഒരു 5 minutes അടിച്ചു കേട്ടോ. നല്ല ക്രീം പോലെ വരുന്നുണ്ടോ, കേക്കിൻ്റെ മുകളിൽ തേക്കില്ലേ വിപ്പിംഗ് ക്രീം അതേപോലെ ഇട്ട് വരും കേട്ടോ. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ വടേൻ്റെ. ഉഴുന്ന് വട ആയാലും ഇത് ഉഴുന്ന് വട തന്നെയാണ്, പക്ഷേ നമ്മൾ ഇങ്ങനെ നടുക്ക് ഹോളിട്ട് ഉണ്ടാക്കുന്നതല്ല, ജസ്റ്റ് ബോൾ പോലെ ഇരിക്കും ഇത് കേട്ടോ. ഓക്കെ, ഇപ്പം ഞാനൊരു 10 minutes റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. വെക്കണമെന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ നേരിട്ടന്നെ ഉണ്ടാക്കാം. ഇതിപ്പം ചൂടായിട്ട് അങ്ങനെ മിക്സിയിലടിച്ച് ചൂടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം ആ 10 minutes ഇട്ട് ഒന്ന് തണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഐസ് വാട്ടറിൽ ഇട്ട് വെച്ച കാരണം, മീൻസ് ഫ്രിഡ്ജിൽ 2-4 hours വെച്ച കാരണം നല്ല ഐസ് വാട്ടറായിരുന്നു, തണുപ്പായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രീൻ ചില്ലി കേട്ടോ, പഴുത്തു പോയി കേട്ടോ, അതുകൊണ്ട് ഗ്രീൻ ചില്ലി ഓറഞ്ച് കളറായി പഴുത്ത ചില്ലി. അത് ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിനായിട്ട് ഉണ്ടാക്കിയാലും മതി. പിന്നെ മല്ലിയില, ഓക്കെ, കൊറിയാണ്ടർ ലീവ്സ് കുറച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഇടാം. സാധാരണ നമ്മുടെ ഉഴുന്ന് വട ഉണ്ടാക്കൂലേ അതിലത്തെ ജിഞ്ചറോ പെപ്പറോ എന്താ വെച്ചാൽ ഇടാം. ഇതിപ്പം നോർത്തിൽ അത് അങ്ങനെ ഇടാറില്ല അവർ. പിന്നെ ജീര, ജീരക ഉണ്ടല്ലോ ചെറിയ ജീരക, ക്യുമിൻ സീഡ്സ്, ഓക്കെ, ഇത് കുറച്ച്. അതും ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫ്ലേവർ വരും കഴിക്കുമ്പോൾ. കുറച്ച് മതി, എനിക്കിഷ്ടമല്ല കേട്ടോ, അതാണ് ഞാൻ കുറച്ച് ഇടുന്നുള്ളത്. ജസ്റ്റ് ഒരു നുള്ള്, ഓക്കെ, 1 pinch ക്യുമിൻ സീഡ്സ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ കൂടുതൽ കേട്ടോ, ഇഷ്ടമുള്ളവരെന്ന് വെച്ചാൽ, ഇഷ്ടമില്ലാത്തവരെന്ന് വെച്ചാൽ ഇടേ വേണ്ട കേട്ടോ. അതൊന്നും ഇതൊക്കെ ഓപ്ഷനിലാണ്, പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യേണ്ട. അതൊന്നുണ്ടോ, നല്ല കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫ്രോത്ത് നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്ലോക്ക് വൈസേ തിരിക്കാൻ പാടുള്ളൂ, ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കരുത്, എൻ്റെ ബബിളെല്ലാം പോവും. ഓക്കെ, നല്ല ഇതും കൂടെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നല്ല
സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം. ഓക്കെ, കൈയൊന്നും നനച്ചിട്ട് വേണം, നിങ്ങൾക്ക് അറിയായിരിക്കും വട ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചുതരാം ഫ്രൈ ചെയ്യുമ്പോൾ. ഞാനൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓയിൽ വെച്ചു. എൻ്റെ ചെറുതാണ്, വലിയ പാത്രം എടുക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ എണ്ണം ഒരുമിച്ച് ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ ചെറുതായോണ്ടാണ് ഇത്. നമ്മുടെ കൈയൊന്നും നനയ്ക്കണേ, അറിയില്ലേ മറ്റേ വട ഉണ്ടാക്കുമ്പോൾ. അപ്പം ഞാൻ കൈയൊന്നും നനച്ചിട്ടുണ്ട്, നനച്ച കൈകൊണ്ട് വേണം ഇതിങ്ങനെ പതുക്കെ. അയ്യോ, എണ്ണ അല്ലേ, വെള്ളം വേണു. ചെറിയ ബോൾസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇടയ്ക്ക് ഒട്ടി പിടിക്കണ്ടെങ്കിൽ കൈയൊന്നും നനയ്ക്കുക. അങ്ങനെ അമക്കൊന്നും ചെയ്യരുത്. അതേപോലെ കുഴിയിടുന്നില്ല നമ്മുടെ ഇതല്ല, ഇത് വേറെ സ്റ്റൈൽ, ഇങ്ങനെ ബോളായിട്ട്. ഓക്കെ, എണ്ണയിലിട്ട് കൊടുക്കുക. ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ കുഴക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട്, ഇട്ട വശം തീ കുറച്ച് വെക്കണേ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ പുറം ക്രിസ്പി ആയിട്ട് അകം കുക്കാവില്ല. അപ്പം ഞാൻ ഇത് എല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അകം കുക്കാവില്ല. ഓക്കെ, ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആക്കണം. അപ്പം ഞാൻ ആദ്യം ഇട്ടതുണ്ടല്ലോ ഇത് ചെറുത്, ഇപ്പം ഞാൻ എടുത്തു നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, കണ്ടോ നല്ല ക്രിസ്പാണ്. നമുക്ക് സൗണ്ട് കേൾക്കണ്ടോ, നോക്കട്ടെ, കേൾക്കുന്നുണ്ടോ? നല്ല ക്രിസ്പാണ്. അതിൻ്റെ അകം കണ്ടോ, അകം നല്ല സ്പോഞ്ച് പോലെ. അയ്യോ, ഇതിപ്പോൾ കരിയും, ഇതെടുക്കട്ടെ. അകം നല്ല സ്പോഞ്ച് പോലെയായിരിക്കും ക്രിസ്പ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞായിരുന്നു ഞാൻ ക്രിസ്പാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർക്കാൻ. ഇതൊന്നും ചേർക്കാണ്ട് തന്നെ ഇപ്പം ഞാൻ ചെയ്ത് കാണിച്ചില്ല, അതേപോലെ കൈയോണ്ട് അടിക്കലുണ്ടല്ലോ. ഒരു അഞ്ച് മിനിറ്റ് മതി. അപ്പം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല വട കിട്ടും കേട്ടോ. ഇത് കാണിച്ചു തരാം ഞാൻ പൊട്ടിച്ചിട്ട്. അകത്ത് കണ്ടോ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ടോ. ഓക്കെ, ഞാൻ ഇങ്ങനെ ഇങ്ങനെ അമക്കുമ്പോൾ തിരിച്ചു വരും. ഇതാ ഇങ്ങനെയാവണം. ഓക്കെ, ഞാനെൻ്റെ വടയെല്ലാം ഇതേ കണ്ടോ, എല്ലാം വറുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു 19 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ 6 എണ്ണം ചെറുതാണ്, ബാക്കിയൊക്കെ വലുതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ക്രിസ്പിയാണ്, വെറുതെ തിന്നാനും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ദഹി വടയുടെ മുകളിലൊരു പൗഡർ ഇടും അവർ കേട്ടോ, നോർത്ത് ഈസ്റ്റ്. അത് നല്ല ടേസ്റ്റാണ്, അത് വേണം ആക്ച്വലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് ഒരു സ്പൂൺ ജീരകം കേട്ടോ കൈ കൊണ്ടെടുത്തിട്ടാണ്. ഒരു വലിയ ടേബിൾ സ്പൂണാണ് കേട്ടോ, ഒരു സ്പൂണല്ല, ഒരു ടേബിൾ സ്പൂണോളം ജീരകം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഇപ്പം ഞാൻ ആ റോസ്റ്റ് ചെയ്ത ജീരകം ഉണ്ടല്ലോ, അത് ഇതിലൊന്ന് കല്ലിൽ വെച്ച് പൊടിക്കുന്ന. ജീര റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, 2 teaspoons ജീര റോസ്റ്റ് ചെയ്തു. പിന്നെ ഒരു 1/2 teaspoon കേട്ടോ, ഇതിലില്ല, ഹാഫേ ഉള്ളൂ കേട്ടോ, ഇത് ടീസ്പൂൺ കേട്ടോ. ഓക്കെ, അത് ആക്ച്വലി ജീരേൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വേറെ റോസ്റ്റ് ചെയ്യുന്ന, ഒരുമിച്ച് ജീരയും ഈ ധനിയും ഒരുമിച്ച് ചെയ്യണ്ട കേട്ടോ, ഞാൻ ആ സമയത്ത് മറന്നതാ. കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ജീര ഞാനിവിടെ പൊടിച്ച് വെച്ച് നേരത്തെ റോസ്റ്റ് ചെയ്ത്, ഇപ്പം മല്ലിയാണ് കേട്ടോ, കൊറിയാണ്ടർ. ഓക്കെ, അത് ആക്ച്വലി കൊറിയാണ്ടറിൻ്റെ അകത്തെ സീഡ് മാത്രം കിട്ടുക വെച്ചാൽ അതാണ് നല്ലത് കേട്ടോ. തൊലി ഇങ്ങനെ പൊടിക്കേണ്ടത്, നമ്മൾ വായിൽ ഇങ്ങനെ തടയും. ഓക്കെ, അപ്പം അത് പൊടിച്ച് വെച്ചും കൂടെ ജീരയുടെ കൂടെ മിക്സ് ചെയ്യുന്നേ, ഒരു ഹാഫ് സ്പൂണോളം കേട്ടോ. ഫുള്ളായിട്ട് ഇടുന്നില്ല കേട്ടോ ഞാൻ, എന്താ വെച്ചാൽ തൊലിയും കൂടെ ഉള്ള കാരണം. ഓക്കെ, ഇനി
നമുക്ക് ആ പൊടിയുടെ ബാക്കി സാധനങ്ങൾ ഇടാം. ഇൻഗ്രീഡിയൻസ് ഇതിലിനി ഒരു ഹാഫ് ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ അതിടാം. ഹാഫ് ടീസ്പൂൺ മതി കേട്ടോ കുറച്ച്. പിന്നെ ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും, അത് കിട്ടി അത് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആവശ്യമില്ല. ബ്ലാക്ക് സോൾട്ട് നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതും സെയിം ക്വാണ്ടിറ്റി തന്നെ, ഒരു ഹാഫ് ടീസ്പൂണോളം ഇടാം. ഉപ്പ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതൊരു ഹാഫ് ടീസ്പൂണാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, വലിയ സ്പൂണാണ്, അത് നോക്കണ്ട, ടീസ്പൂണാണ് വേണ്ടത്. പിന്നെ ഹാഫ് ടീസ്പൂണോളം സാധാരണ ഉപ്പ്, ഓക്കെ, ഹാഫ് ടീസ്പൂണോളം സാധാരണ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ചാട്ട് മസാല. അറിയാമല്ലോ ഞാൻ ഇനി മുമ്പത്തെ ദോശയ്ക്കൊക്കെ കാണിച്ചിട്ടുണ്ട്, ചാട്ട് മസാല ബോംബെയിലേക്ക് മെയിൻ സാധനം ഒരേ ചാട്ടിലും കിട്ടുന്നത്. ഓക്കെ, അതും ഒരു ഹാഫ് ടീസ്പൂണോളം ഇട. ഓക്കെ, ഇതൊരു ഹാഫ് ടീസ്പൂൺ ചാട്ട് മസാല കൂടിയാലും നല്ല രസമാണ്. ഓക്കെ, ഇതെല്ലാം കൂടിയിട്ട് ഇടിച്ച് അതിലിടിച്ച് വയ്ക്കാം. ഇനിയിപ്പം ഈ മറ്റേ ബ്ലാക്ക് സോൾട്ട് കുറച്ച് ഇതായിട്ട് കെടുക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ദഹി വടൻ്റെ മുകളിലിടുന്ന നല്ല മസാല പൊടി. ഓക്കെ, മാജിക് മസാലയാണ് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ തണുത്ത് കേട്ടോ, വടയെല്ലാം തണുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു ലൈറ്റ് വോം വാട്ടർ ആട്ടോ, ആ ചെറിയ ചൂടുവെള്ളം നമ്മൾ കൈ തൊടുമ്പം ഓക്കെ ചൂടുള്ള വെള്ളം. അതിൽ ഒരു കുറച്ച് ഉപ്പ് കേട്ടോ, അധികം ഇടണ്ട, എന്ന് വെച്ചാൽ നമ്മൾ വടയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഒരു ഉപ്പ് ഫുൾ ഉപ്പ് വെള്ളാവണ പോലെ ഉപ്പ് വേണ്ട, കുറച്ചൊരു ഹാഫ് സ്പൂണോളം ഉപ്പിടുക. പിന്നെ ഇത് നമ്മുടെ കായമുണ്ടല്ലോ അസഫറ്റിഡ, ഓക്കെ, കായത്തിൻ്റെ പൊടി കുറച്ച്. ആ വെള്ളത്തിൽ കായത്തിൻ്റെ ഒരു മണം വരണം, അതുപോലെ ഒരു കാൽ സ്പൂണോളം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഈ തണുത്ത നമ്മുടെ വട ഉണ്ടല്ലോ അതെല്ലാം ഈ വെള്ളത്തിലോട്ടിടാം. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പം ക്രിസ്പി ആയിട്ട് വറുത്തിട്ട് ഇപ്പോൾ വെള്ളത്തിലിട്ട്, ഇങ്ങനെയാണ് ദഹി വട ഇടാം കേട്ടോ. ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നമ്മൾ അത് തൈരിലിട്ട് കഴിഞ്ഞാൽ അത് പിടിക്കൂല. ഓക്കെ, ഇങ്ങനെ ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു 10-15 മിനിറ്റ്സോളം അത് ഇതിലേക്ക് എടുക്കണം. ഓക്കെ, സോഫ്റ്റാണ്, ഒരു ക്രീമിഷ് കളറായിട്ട് വരും കേട്ടോ. അങ്ങനെ ഇടാം, ഇത് ഇതിലേക്ക് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ആ വട 15 മിനിറ്റ്സ് കുതിരാൻ വെച്ചില്ല, ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ദഹി റെഡിയാക്കാം, തൈര് കേട്ടോ, വട ഇടാനുള്ള തൈര് റെഡിയാക്കാം. അപ്പോൾ ഒരു 700 grams ഹാഫ് ലിറ്ററിന് കുറച്ചും കൂടെ കൂടുതൽ കേട്ടോ, 1 liter എടുത്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ വട ഇടാൻ ഇതൊന്നും പോരാണ്ട് വരും കേട്ടോ. ആക്ച്വലി അത്രയധികം ഇടാൻ വേണ്ടിയിട്ട് 1 liter ആക്ച്വലി നല്ലത്, അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 700 grams എടുക്കുക, വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയും ഉണ്ടാക്കാമല്ലോ. 700 grams ഇതെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ഹാഫ് കപ്പ് ഫുൾ ഇടുന്നില്ല, എന്നുവെച്ചാൽ മധുരം നോക്കിയിട്ടിട്ടാൽ മതി. ഒരു 1/4 cup ഞാൻ ആദ്യം ഇടുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും, എന്നുവെച്ചാൽ മധുരം മാത്രമായി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, കുറച്ച് ഉപ്പ് കേട്ടോ, ഒരു 1/4 teaspoon സോൾട്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അത് മിക്സിയിൽ അടിക്കരുത് കേട്ടോ, അപ്പോൾ അത് മോരായി പോവേ, എപ്പോഴും ഇങ്ങനത്തെ ഇത് വെച്ചിട്ട് അടിക്കാവൂ, നല്ല സ്മൂത്താക്കി എടുക്കണം. നമ്മുടെ വട ആക്കാം നമുക്ക്. ഓക്കെ, ഇതൊരു 15 മിനിറ്റ്സ് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരേന്നായിട്ട് ഇങ്ങനെ എടുക്കുക. ഓക്കെ, രണ്ട് കൈയിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക, ഫുള്ളായിട്ട് അമക്കണ്ട കേട്ടോ, ഫുള്ളായിട്ട് ഞെക്കി വെള്ളം കളയണ്ട, കുറച്ചൊന്ന് ഞെക്കി കുറച്ച് വെള്ളം ഇങ്ങനെ കളയാം. ഓക്കെ, കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ വേറെ പാത്രത്തിലിടുന്ന കേട്ടോ. ഓക്കെ, ഇതെടുത്തു, നമ്മുടെ തൈരുണ്ടല്ലോ, തൈര് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കാം.
കുറച്ചും കൂടി ഉണ്ട് വട, അതിനു വേണ്ടി മാറ്റിച്ചേട്ട തൈര്. ഇനി നമ്മുടെ പൊടി, നമ്മൾ ഇതിൻ്റെ ഒരു മാജിക് മസാല മിക്സ് പൊടിച്ച് വെച്ചില്ലേ, ജീരകം ഇതെല്ലാം മല്ലിയെല്ലാം കൂടെ അത് കുറച്ച് മേളിടുക. നിങ്ങൾക്ക് എന്തോ ഇഷ്ടം വെച്ചാൽ ഇതിൻ്റെ മേളിലിടുക കേട്ടോ, പോമോഗ്രനേറ്റ് ഇടും, ചിലവർ ജസ്റ്റ് കുറച്ച്. ഓക്കെ, പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് ബോംബെയിലും നോർത്തിലൊക്കെ കിട്ടുന്ന രണ്ട് ചട്നി ഉണ്ട്. ഒന്ന് പുതിന ചട്നി, ഗ്രീൻ ചട്നി. ഓക്കെ, പുതിനയും കൊറിയാണ്ടറും വെച്ച് അരച്ചതാണ്. പിന്നെ ഇംലി ചട്നി, സ്വീറ്റ് ടാമറിൻ ചട്നി, പുളിയാണ് കേട്ടോ, പുളി സ്വീറ്റാണ്, കുറച്ച് ശർക്കരയൊക്കെ ഇട്ടതാണ്. ഈ രണ്ടിൻ്റെയും റെസിപ്പി ഞാൻ അടുത്ത വീഡിയോ ഇടാം. എന്നുവെച്ചാൽ ഇത് നല്ല ടേസ്റ്റാണ് ചേട്ടാ, ഇതില്ലാണ്ട് ദഹിവട രുചിയില്ല കേട്ടോ. അപ്പം പുതിന ചട്നി, ഇനി കുറച്ച് ചില്ലി പൗഡർ ഇടാം മുകളിൽ. ഓക്കെ, റെഡ് ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ ചാട്ട് മസാല. ചാട്ട് മസാല ഇല്ലാണ്ട് എന്ത് ബോംബെ ചാട്ട്, ചാട്ട് മസാല. ഓക്കെ, നമ്മുടെ ലാസ്റ്റിലെ ഡെക്കറേഷൻ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, ധനിയാ പത്ത, മല്ലിയില. ഓക്കെ, അങ്ങനെ നമ്മുടെ അടിപൊളി ബോംബെ ചാട്ട് ദഹിവട ദഹി ബല്ലേ റെഡി. ഓക്കെ, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുള്ളതാണ്, നിങ്ങളെ കാണിക്കുക എപ്പോഴും. അപ്പം ബോംബെയിൽ ഞങ്ങളെപ്പോഴും ജോലിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങളവിടെ ഒരു ബേക്കറി ഉണ്ട്, അവിടെ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, നമ്മുടെ വട പോലെയല്ല, നല്ല സോഫ്റ്റ് ആൻഡ് നല്ല സ്വീറ്റും ഒക്കെ ആയിട്ടാണ് കേട്ടോ. ഇനി സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ദഹിവട, അതിനെ ദഹിവട എന്ന് പറയില്ലല്ലോ, ദഹി ഹിന്ദിയല്ലേ. സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്താ പറയുക, തൈരുവട, അത് വേറെ സ്റ്റൈലാണ്. അതിൽ കടുകൊക്കെ പൊട്ടിച്ച് നമ്മളിടും, അത് ഞാൻ വേറൊരു എപ്പിസോഡ് കാണിച്ചുതരാം. ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പം ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. അപ്പോൾ ചാട്ട് മസാല ഇല്ലെങ്കിലൊന്നും സാരമില്ല. ജീരകം, കുറച്ച് ജീരകം പൊടി ഇടും കേട്ടോ മുകളിൽ. അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല, എനിക്ക് ജീരകം വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആൻഡ് പ്ലീസ് ഡു വാച്ച് മൈ ചാനൽ, സപ്പോർട്ട് മീ. നല്ലൊരു അടുത്ത, അയ്യോ അടുത്ത എപ്പിസോഡ് ഞാൻ ആ പുളീൻ്റെ ഇത് കാണിച്ചു തരാം. ഓക്കെ, പുളീൻ്റെയും പുതിന ചട്നിയും കാണിച്ചു തരാം റെസിപ്പി. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.